Hi all, welcome back to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹാഫ് കെ ജി കേക്കിനൊക്കെ ബേസ് ആയി ചെയ്യാൻ പറ്റിയിട്ടുള്ള വെനില സ്പഞ്ച് കേക്കാണ് ഈ ഒരു കറക്റ്റ് റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആകുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും സക്സസ് ആകും വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ തനുസ്വാളന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് എപ്പോഴും ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യ ഒരു എടുത്തിട്ട് അതിലോട്ടേക്ക് ഒരു അരിപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരക്കിലൂടെ കേക്കിന് നമ്മൾ അരക്കപ്പ് മൈദയാണ് യൂസ് ചെയ്യാറുള്ളത് അരച്ചെടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ മൈദ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാലേ കേക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ പൊങ്ങി വരള്ളൂ അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം അരച്ചെടുത്താലും മതി ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലോട്ടേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചേച്ചിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാട്ടോ എടുത്തിട്ടുള്ളത് ഇതിലോട്ടേക്ക് അര ടീസ്പൂൺ അളവിൽ വേനലായിസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം പഞ്ചസാര ഇടുമ്പോൾ കുറച്ചുറച്ചായിട്ട് കൊടുക്കുക ഒന്നിച്ചിട്ട് കൊടുക്കണ്ട പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷുഗർ പൗഡറും മൈദയും എപ്പോഴും ഒരേ അളവിലാണ് എടുക്കേണ്ടത് അരക്കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ അരക്കപ്പ് ഷുഗർ പൗഡർ കൂടി എടുക്കുക ഒരു കപ്പ് മൈദയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഷുഗർ പൗഡർ എടുക്കണം പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട നല്ലോണം ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ബീറ്റർ ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ടേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ലോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ടേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തണുത്ത പാലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് തണുഞ്ഞതിന് ശേഷം ബാറ്ററിലോട്ടേക്ക് ഒഴിച്ചുകൊടുക്കാം ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റായിട്ട് ഒരിക്കലും കേക്ക് ഉണ്ടാക്കുമ്പോൾ പാലെടുക്കരുത് ഇനി ഇതിലോട്ടേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പാച്ചിലെ കയ്യിലുള്ളവർ അത് വെച്ചിട്ടായാലും മിക്സ് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് ഏതാണോ കംഫേർട്ട് അത് വെച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ബീറ്റ് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് എനിക്കതാണ് കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ബീറ്റ് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ലോ സ്പീഡിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഓവറായിട്ട് മിക്സ് ചെയ്യരുത് ബാറ്ററി തിക്കാവുന്നുണ്ടെങ്കിൽ പിന്നെ ബീറ്റ് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കരുത് സ്പാച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യാം സ്പാച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഫോൾഡ് ചെയ്യുക കട്ട് ചെയ്യുക ഫോൾഡ് ചെയ്യുക കട്ട് ചെയ്യുക ഇങ്ങനെ വേണം മിക്സ് ചെയ്തെടുക്കാനും അതും ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇവിടെ സിക്സ് ഇഞ്ചിൻ്റെ സ്ക്വയർ ടിൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ടേക്ക് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലോട്ടേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോവില് വെച്ചിട്ടും ബേക്ക് ചെയ്യാം ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്നും മാറ്റിയിട്ടുണ്ട് സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ബട്ടർ പേപ്പർ കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ടിന്നിൽ നിന്നും മാറ്റാൻ പറ്റും അതുപോലെ തന്നെ കേക്കിൻ്റെ അടിഭാഗമായാലും സൈഡ് ബാഗായാലും നല്ല ഫിനിഷിംഗ് ഉണ്ടാവും ടിന്നിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ ഒരു ബട്ടർ പേപ്പർ കൊടുക്കുന്നതുകൊണ്ട് ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്രത്തോളം സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കാം ഇൻഷാല്ല നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം